ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുതലമട പഞ്ചായത്തിലെ ഡാമുകളെ കുറിച്ചാണ്. മുതലമട പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. ഒന്നല്ല, ഏറ്റവും വലിയ പഞ്ചായത്താണ്. ഇത് അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറമ്പിക്കുളം ഈ മുതലമട പഞ്ചായത്തിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് നെല്ല്, തെങ്ങ്, മാവ്, പരുത്തി, നിലക്കടല, അങ്ങനത്തെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ പ്രധാന കൃഷികളിൽ എല്ലാ കൃഷികൾക്കും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് വെള്ളം അത്യാവശ്യമായ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 6 ഡാമുകളോളം ഉണ്ട് ഈ പഞ്ചായത്തിൽ. ഏറ്റവും കൂടുതൽ എന്താണ് ഡാമുകളുള്ള ഒരു പഞ്ചായത്താണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളത് ഇവിടെ മുതലമടിയിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് വലിയ ഡാമുകൾ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഡാമുകളിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ പാറകൾ മലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ അതിർത്തി നിൽക്കുന്നത്. ഈ വെള്ളം തടഞ്ഞു നിർത്തുന്നത് മലകളാണ്. ബാക്കിയുള്ളത് ഒരു ഭാഗമാണ് പിന്നെ ഈ കെട്ട് വരുന്നത്, ഈ മറ്റേ സിമെൻ്റ് കെട്ടുണ്ടല്ലോ, ഈ മറ്റേ ചുണ്ണാമ്പ് വെച്ചിട്ടുള്ള ഇത്തില വെച്ചിട്ട് കെട്ടുന്നുള്ള ആ ഒരു സംഭവം, അത് ഒരു ഭാഗമാണ് വരുന്നത്. പ്രധാനപ്പെട്ട കൃഷിയിലേക്ക് വേണ്ടുന്ന വെള്ളം നമ്മൾക്ക് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് മീങ്കര ഡാമാണ്. മീങ്കര ഡാം കാണാൻ പോകുന്നതിൻ്റെ ഈ പടവിലൂടെയാണ് നമ്മളിപ്പോൾ കയറി വരുന്നത്. ഇതിന് രണ്ട് ഭാഗത്തും നിറച്ചും തുമ്പയും അങ്ങനത്തെയുള്ള പുല്ലുകൾ നിറച്ചുകൊണ്ട് ഇവിടെ എല്ലാം പശുവിനെ മേയ്ക്കാനും ഇതിനുമായിട്ട് ആളുകൾ കൊണ്ടുവരാറുണ്ട്. വലിയ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇത്. ആ വഴിയിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. അതിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. അപ്പുറത്ത് ഇനി നമ്മൾ കാണുന്നത് ഇതതിൻ്റെ ഷട്ടറാണ്. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇലക്ട്രോണിക് ഷട്ടർ, ഈ മോട്ടർ ഇത് ഉപയോഗിച്ച് ഷട്ടർ എടുത്തിട്ടാണ് പോകുന്നത്. അടുത്തത് ആ കാണുന്നത്, ആ വല്ല അത് കാണുന്നതുണ്ടല്ലോ, അതാണ് കുടിവെള്ളത്തിനായി പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാര്യത്തിനാണ്, ഒന്ന് വന്നിട്ട് ജലസേചനം നമ്മൾ നോക്കുന്നത് കൃഷിയിലേക്കും കാർഷിക ആവശ്യങ്ങൾക്കും, രണ്ടാമത് വന്നിട്ട് കുടിവെള്ളത്തിനുമായിട്ടാണ് പോകുന്നത്. വീടുകളിൽ പൈപ്പ് കണക്ഷൻസ് കൊടുക്കുന്നത് ഇതാണ്, ഈ ഡാമിലെ വെള്ളത്തിനാണ്. ഇതാണ് ആ ഡാം. ഇതിനകത്ത് ആ മീറ്റർ ഇതാ എത്ര ഇൻഡ് വെള്ളം അടിയുണ്ട് എന്നുള്ളതിൻ്റെ ആ നീലയും വെള്ളയും ആ കുറ്റിയിൽ അളവ് കാണിക്കും. ഇപ്പോൾ ഇന്ന് കാര്യമായി മഴകളില്ല. ഇപ്പോൾ ഇവിടെ മഴ കുറവാണ്. സാധാരണ എല്ലായിടത്തും പ്രളയം വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. പക്ഷേ അങ്ങനെ കാര്യമായ പ്രളയം നമ്മളെ ബാധിച്ചിട്ടില്ല. വെള്ളക്കെട്ടുകൾ കാരണം സമയത്തിനനുസരിച്ച് മഴ പെയ്യാതെ ഒരു പ്രശ്നമാണ് ഉള്ളത്. കഴിഞ്ഞ മാസം മുതൽ ജൂലൈ ലാസ്റ്റ് ഒരു ഓഗസ്റ്റ് 1 മുതലാണ് നമുക്കിവിടെ മഴ, ശക്തമായ മഴ തുടങ്ങിയത്. ആ ഒരു കുറച്ച് മഴയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇതിലെ വെള്ളം നമ്മൾക്കിനി ചുള്ളിയാറിലേക്കും പോകുന്നുണ്ട്. നമ്മളീ പുറകിൽ കാണുന്നത് ഇതാണ് തെമ്മല എന്ന് പറയുന്നത്, തെമ്മലയാണ്. ഈ തെമ്മലയിൽ നമ്മളുടെ ഇതിൻ്റെതാ കിഴക്ക് മൂലയിലാണ് മലബാർ സ്പ്ലിറ്റ്സ് അല്ലെങ്കിൽ പാലക്കാടൻ ചുരം എന്ന് പറയുന്ന, പാലക്കാടൻ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് നമ്മളുടെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒന്ന് മാറ്റുന്ന, ഇവിടെ നമ്മളുടെ പല പഠനങ്ങളും നടന്നിട്ടുണ്ടല്ലോ, ക്ലൈമറ്റ് റീച്ചസ് ഫസ്റ്റ് ഇൻ മുതലമട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ മാങ്ങകൾ ആദ്യം പൂക്കുന്നതും കായ്ക്കുന്നതും എന്ന് പറയുന്ന ആ മല പ്രദേശമാണ് ആ ഭാഗം കാണുന്നത്, അവിടെ കാണുന്നത്. ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് ഫിഷിങ് അല്ലെങ്കിൽ മീൻ വളർത്തൽ, അതൊരു പ്രധാന വരുമാന സ്രോതസ്സാണ് ഈ ഡാമിൻ്റെ. ഇവിടെ ഫിൽറ്റർ പ്ലാന്റ്സും അതെല്ലാം തന്നെയുണ്ട്. കുടിവെള്ളത്തിന് ആ ഫിൽറ്റർ പ്ലാന്റ് വെച്ചിട്ട് തന്നെയാണ്, പേബിൾസും ഇതെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഫിൽറ്റർ പ്ലാന്റ്സ് അത് അവിടെയുണ്ട്. പിന്നെ മീൻ വളർത്തൽ സാധാരണ നമ്മുടെ ഇവിടുത്തെയുള്ള ജനങ്ങൾക്ക്, സമീപവാസികൾക്കും ഏകദേശം ഒന്ന് കാണാതെയും കണ്ടിട്ടൊക്കെ നമുക്ക് മീൻ പിടിച്ച് വിടാനുള്ള ആ ഒരു പിടിക്കാനും അത് വിൽക്കാനുമുള്ള ആ ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറ സൈഡിലായിട്ട് ഇവർ തന്നെ ഇവിടെ ഫിഷിങ്ങിൻ്റെ ഹാച്ചറീസ് ഉണ്ട്, മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ ഒരു സംഭവം. ആ ഒരു ഏരിയയിൽ ആ ഈ മരക്കൂട്ടങ്ങൾ അതിൻ്റെ അകത്ത് ആ ഒരു സംഭവമാണ് വലിയ ഇത്. നമ്മൾക്കിപ്പോൾ അവിടേക്ക് എൻട്രി ഇല്ല. അത് കാരണം ആ ഭാഗത്തിലായിട്ട് നിറച്ചും അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്, വലിയൊരു സംഭവം അവിടെ അത് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവേ എന്താണ് നമ്മൾക്ക് എന്ത്, അപ്പോൾ അവിടെയാണ്. മാത്രമല്ല നമ്മൾക്ക് ഇവിടെ എന്തുകൊണ്ടും എന്താണ് കൃഷിക്ക് അനുയോജ്യമായിട്ട് ഉള്ള ഒരു
സാഹചര്യം അതായത് വെള്ളത്തിന്റെ ദൗർലഭ്യം നമുക്ക് കാര്യമായിട്ട് ഇവിടെ ബാധിക്കാറില്ല ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കിട്ടാത്ത കുറേ പ്രശ്നങ്ങൾ കാരണം വരൾച്ച അങ്ങനെയൊക്കെ അനുഭവിച്ച കുറേ ആളുകളാണ് പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കാരണം ഇതുപോലെയുള്ള രണ്ട് ഡാമുകളും ഇപ്പോൾ ചുള്ളിയാർ ഡാമാവട്ടെ ഇങ്കര ആവട്ടെ ഈ ഡാമുകളിലെല്ലാം തന്നെ വെള്ളം കാര്യമായിട്ട് കുറവ് ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ ഒരു നല്ലൊരു എന്താ പറയുക ഉയർച്ച നമ്മൾക്ക് ഈ വെള്ളക്ഷാമില്ല നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ബോട്ടിംഗ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല പക്ഷേ ടൂറിസത്തിൽ ഒരുപാട് നമ്മൾക്ക് എന്താണ് സാധ്യതകളുള്ളൊരു ഏരിയയാണ് ഈ ഏരിയയിൽ പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ ഇവിടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളെല്ലാം ഈ ഫോട്ടോഷൂട്ടിന് വരുന്നത് ഇവിടെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ എന്താ പറയുക പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ വേണമെച്ചാൽ ഇതിനെ പറയാം കാരണം ഇവിടത്തെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അങ്ങനെ നല്ല രസമുണ്ട് കാരണം ഇതൊന്ന് ഫുള്ളി നമ്മൾക്ക് ഒരു സെല്ലൂരിലൂടെ നോക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അവിടെ കുറേ പാറകളും അവിടെ പശുക്കളും മേയുന്നതും കണ്ടില്ലേ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ നമ്മൾക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് അതുവരെയ്ക്കും നന്ദി നമസ്കാരം.